sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന നാല് വ്യക്തികൾ ചേർന്നിട്ടാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് നാലു പേർക്കുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുംബൈയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ 30-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണല്ലോ ഇന്ന്. എല്ലാ നന്മകളും കുടുംബജീവിതത്തെ കർത്താവ് നൽകണമേ. ആ കുടുംബത്തിന് എല്ലാവർക്കും ആരോഗ്യമുണ്ടാകാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മീകമായ വളർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ യേശുവിനെ എല്ലാവരും അനുഗമിക്കുവാൻ കർത്താവെ അതിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുൽത്താൻ ബത്തേരിയിൽ നിന്നുള്ള PM ജോർജിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൾ ജിസ ജോർജിനെ അനുഗ്രഹിക്കണമേ, തൻ്റെ വിവാഹത്തെ അനുഗ്രഹിക്കണമേ, നല്ല ഒരു ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ജിഞ്ചു ജോർജിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി ഉണ്ടാകട്ടെ കർത്താവ്, ഒരു നല്ല കമ്പനിയിൽ അത് ലഭിക്കട്ടെ, നല്ല ഒരു കർത്താവ് ജോലി ക്യാമ്പസ് സെലക്ഷനിലൂടെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മൂന്നാമതായി ഞങ്ങൾ കൊച്ചു ത്രേസ്യ ജോൺ കോതമംഗലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ മകൾ സോണിയയ്ക്ക് വേണ്ടി, അവരുടെ മകൻ ജൂലിയസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സംസാരശേഷി, നടക്കുവാനുള്ള കഴിവ്, എല്ലാ രീതിയിലും ആ ശരീരം, ആ കുഞ്ഞിൻ്റെ ശരീരം സൗഖ്യമാകട്ടെ കർത്താവെ. വിടുതൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ മേൽ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാലാമതായി കർത്താവെ, ബാംഗ്ലൂരിൽ നിന്നുള്ള രമണി ജിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു നല്ല ഭവനം വാങ്ങിക്കുവാൻ സാമ്പത്തികമായ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനെ കർത്താവെ മദ്യപാനത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിനകത്തും അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിനെ നാല് സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എഴുതി സുവിശേഷം 5:6 രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന് വിശപ്പ്, ഒന്ന് ദാഹം. ആ ദാഹം എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളം കുടിക്കുവാനുള്ള ദാഹം അല്ല. ഈ വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് തൃപ്തി വരും, എന്നാൽ ആത്മാവിന് ഒരിക്കലും തൃപ്തി വരികയില്ല. 25 ലിറ്റർ വെള്ളം കുടിച്ചാലും നമ്മുടെ ആത്മാവിന് ഒരിക്കലും തൃപ്തി വരാൻ പോകുന്നില്ല. ആത്മാവിൻ്റെ തൃപ്തി വരണമെങ്കിൽ ചിലരുണ്ട് ഇതുപോലെയുള്ള ഭൗതികമായ പലതും കഴിച്ച് ആത്മാവിൻ്റെ ശൂന്യത മാറ്റാൻ, തൃപ്തി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പലരുമുണ്ട്. അവർ ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയായിരിക്കും. ഉപ്പുവെള്ളം കുടിച്ചാൽ ദാഹം കുറയുകയല്ല, കൂടിക്കൊണ്ടിരിക്കും. ഇനിയും ഇനിയും കുടിക്കണമെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അത് വൃഥാ ശ്രമമാണ്. എന്നാൽ യഥാർത്ഥമായ നമ്മുടെ ദാഹം, ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ ഭൂമിയിൽ നിന്നുള്ള ഒന്നിനും സാധ്യമല്ല. കൊക്കക്കോള കുടിച്ചാൽ ആത്മാവിൻ്റെ ദാഹം മാറുകയില്ല. സ്പ്രൈറ്റ് കുടിച്ചാൽ ആത്മാവിൻ്റെ ദാഹം മാറുകയില്ല. ബിയർ കുടിച്ചാൽ
ശ്രദ്ധിക്കുന്നുണ്ടോ? ബിയർ കുടിച്ചാൽ ആത്മാവിൻ്റെ ദാഹം മാറുകയില്ല, വൈൻ കുടിച്ചാൽ ഇത് മാറുകയില്ല, വിസ്കി കുടിച്ചാൽ ഇത് മാറുകയില്ല. എത്ര പേർ ഹാലലൂയ പറയും? റോമർ എഴുതിയ ലേഖനം 14:17 നമ്മൾ വായിക്കുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലൂടെ കിട്ടുന്ന സന്തോഷം, നീതി, ഇതൊക്കെയാണ് ദൈവരാജ്യം. ആ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് ഞാൻ വിശ്വസിക്കുന്നു, മാവേലിക്കരയിൽ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ഈ നിമിഷങ്ങളിൽ തൃപ്തി കർത്താവ് വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഭൗതികമായ 100 ആവശ്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്ത്, അത് നടന്നാലും ഇല്ലെങ്കിലും, അതിൻ്റെ മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, എൻ്റെ അകത്ത് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നൊരു വേഴാമ്പൽ ഇരിക്കുന്നുണ്ട്. അതിനൊരു തൃപ്തി കിട്ടിയാൽ മതി കർത്താവേ എന്ന് പറയുന്നൊരു കൂട്ടം ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തൃപ്തി വരും. മുൻപേ ദൈവത്തിൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടെ കടം മാറും, രോഗം മാറും, കുട്ടികളുടെ വിവാഹം നടക്കും, വിദ്യാഭ്യാസ നന്മകളുണ്ടാകും. ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ചിലർ ഞെട്ടിപ്പോവും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരില്ല. മൈ ഗോഡ്, ഇതെന്ത് ബ്രദറാ! നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മറുപടി നൽകില്ല. എന്നാൽ വിചാരിച്ചതിനേക്കാൾ, ചിന്തിച്ചതിനേക്കാൾ, പ്രാർത്ഥിച്ചതിനേക്കാൾ, പ്രാർത്ഥനാ ഡയറിൽ എഴുതി വെച്ചതിനേക്കാൾ ഉപരിയായി, അത്യന്തം പരമായി കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം, തൻ്റെ ഖജനാവിൽ കൂട്ടിയിട്ടിരിക്കുന്ന ധനത്തിനൊത്തവണ്ണം കർത്താവ് മറുപടി തരും. യോഹന്നാന്റെ സുവിശേഷം 4:13 വായിക്കുമ്പോൾ യേശു ഉത്തരം പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, സമരിക്കാരി സ്ത്രീയെ, നീ ഈ വെള്ളം കുടിച്ചാൽ ഇനിയും നീ ദാഹിക്കും. ഇപ്പോൾ ഉച്ച സമയമാണ്, ഈ വെള്ളവുമായി പോയി ദാഹം തീർത്ത് കഴിയുമ്പോൾ വീണ്ടും നിനക്ക് ദാഹിക്കും. വൈകിട്ട് ഒരുപക്ഷെ വീണ്ടും കുടങ്ങളുമായി നീ ഈ കിണറ്റിനരിയിലേക്ക് വരും. അടുത്ത വചനം 14. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. രണ്ട് പേരും രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈ ശമരിക്കാരി സ്ത്രീ വന്നിരിക്കുന്നത് യാക്കോബിന്റെ കിണർ എന്നറിയപ്പെടുന്ന ഒരു പുണ്യ കിണർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വെള്ളം കോരുവാൻ വേണ്ടിയാണ്, അഭിമാനത്തോടെ. ഞങ്ങളുടെ പൂർവ്വപിതാവായ യാക്കോബ് കുഴിച്ച ഒരു കിണറാണ്. അവനും അവൻ്റെ മൃഗജാലങ്ങളും തലമുറകളും ഇവിടെ നിന്നാണ് കുടിച്ചത്. ഞങ്ങളും അവിടെ നിന്ന് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, അഭിമാനത്തോടെ വെള്ളം കോരുന്ന ശമരിക്കാരി സ്ത്രീ. എന്നാൽ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന വ്യക്തികൾക്ക് ഇനിയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം, ഇത് രണ്ടും രണ്ട് വെള്ളമാണ്. ഒന്നാമത് ശമരിക്കാരി സ്ത്രീ പറയുന്നത് H2O എന്ന രാസനാമമുള്ള, H2O എന്ന് പേര് വിളിക്കുന്ന, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടിച്ചേർന്നുണ്ടാകുന്ന വെള്ളം, അതാണ് നീ ഈ കിണറ്റിൽ നിന്നും കോരിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം ഭൗതികമായ വെള്ളം അല്ല, ഒരു കിണറ്റിലെ ഉറവയിൽ നിന്നും വരുന്ന വെള്ളമല്ല ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഉറവ് ഭൂമിയിലല്ല, ദൈവസിംഹാസനത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഈ ജലം, ഞാൻ നൽകുന്ന ജലം പുറപ്പെടുന്നത്. ആ വെള്ളം അത്രേ ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത്. ആ വെള്ളം കുടിക്കുന്നവന് തൃപ്തി ഉണ്ടാകും. ഭൗതികമായ വെള്ളത്തിന് നൽകുവാൻ കഴിയാത്ത, വീഞ്ഞിന് നൽകുവാൻ കഴിയാത്ത, വിസ്കിക്ക് നൽകുവാൻ കഴിയാത്ത തൃപ്തി നൽകുവാൻ ഞാൻ നൽകുന്ന വെള്ളത്തിന് സാധിക്കും. കൈകൾ തട്ടി ആ യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. 15 വചനം, സ്ത്രീ പറഞ്ഞു, പ്രഭു ആ വെള്ളം എനിക്ക് തന്നാലും. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എനിക്ക് തന്നാലും, വായിക്കാം, എങ്കിൽ എനിക്ക് ദാഹിക്കാതിരിക്കും. ഇനി ഒരിക്കലും ദാഹിക്കാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് താ. കാരണം അവൾ അപ്പോഴും ചിന്തിക്കുന്നത് ഭൗതികമായ വെള്ളത്തെക്കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. ഇനിയും എല്ലാ ദിവസവും പല പ്രാവശ്യം ഈ കിണറ്റിലേക്ക് വന്ന്
കോരുന്ന ആ ജോലി ഒന്ന് നിന്ന് കിട്ടുമല്ലോ, നീ നൽകുന്ന ആ വെള്ളവുമായി ഞാൻ വീട്ടിൽ പോകാം, പിന്നെ ഒരിക്കലും ഞാൻ ഇനി ഈ കിണറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അവൾ ചിന്തിച്ചത്. വീണ്ടും ഞാൻ പറയുന്നു, യേശു പറയുന്നത് ആത്മീയ ജലത്തെക്കുറിച്ചാണ്, ഈ സ്ത്രീ ചിന്തിക്കുന്നത് ഭൗതികമായ വെള്ളത്തെക്കുറിച്ചാണ്. ഇത് രണ്ടും രണ്ട് രീതിയിലാണ്. യേശു ചിന്തിക്കുന്നത് ആത്മീയമായിട്ടാണ്, ഇവൾ ചിന്തിച്ചത് ഭൗതികമായിട്ടാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:35 മുതൽ താഴേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ യേശു ചില കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാൻ 6:35 അപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. വലതുകരം ഉയർത്തി എല്ലാവരും പറയാം, യേശു ജീവന്റെ അപ്പമാകുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ അപ്പം ഭക്ഷിക്കണം, യേശുവാകുന്ന ജീവന്റെ അപ്പം നമ്മൾ ഭക്ഷിക്കണം. അതിനുള്ള വിശദീകരണങ്ങൾ അതിനുശേഷം വരുന്നുണ്ട്. എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. വിശപ്പും ദാഹവും മാറ്റുന്ന യേശു. നമ്മുടെ അകത്തുള്ള ആത്മീയ വിശപ്പും ദാഹവും മാറ്റുവാൻ യേശു കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ഇപ്രകാരം ഉറക്കെ അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞാൻ ജീവന്റെ അപ്പം ആണ്, എൻ്റെ അടുക്കൽ വരുന്ന ആർക്കും ഇനി വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. അല്ലെങ്കിൽ അവർക്ക് വിശപ്പ് അടക്കാവുന്നിടത്തോളം, ദാഹം മുഴുവൻ തീർക്കുന്നിടത്തോളം ഞാൻ അവർക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷം 7 വരാം. മുന്നോട്ട് നമ്മൾ പോവുകയാണ്. 7:37-39 വചനങ്ങൾ ഇനി മറ്റൊരവസരത്തിൽ യേശു അവിടെ നിന്നുകൊണ്ട് പറയുന്നത് കേൾക്കാം. ഉത്സവത്തിന്റെ പ്രധാന ദിവസമായ ഒടുവിലത്തെ ദിവസം, കൂടാര പെരുന്നാൾ എന്ന് പറയുന്ന 7 നീണ്ടു നിൽക്കുന്ന ആ പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം, വൻ ജനാവലിയുള്ള ആ ദിവസം യേശു അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വായിക്കാം. എന്നിൽ വിശ്വസിക്കുന്ന ഏവനു വേണ്ടിയും ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. വായിക്കാം. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പിന്നീട് ലഭിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് യേശു അവിടെ സംസാരിച്ചത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നതുകൊണ്ട് അതുവരെ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് ജനങ്ങളിൽ ചിലർ തീർച്ചയായും ഈ മനുഷ്യൻ ആ പ്രവാചകൻ തന്നെ എന്ന് പറഞ്ഞു. മതി. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എല്ലാവരെയും വലതുകരം എടുക്കുക, അവരവരുടെ വയറിൽ വയ്ക്കുക. എന്നിട്ട് പറഞ്ഞ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നമ്മുടെ ആത്മാവിൻ്റെ ദാഹം കെടുക്കുവാൻ വേണ്ടി കർത്താവ് ചെയ്തതെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 19:28 വായിക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, I am thirsty, എനിക്ക് ദാഹിക്കുന്നു. നമ്മുടെ ദാഹം തീർക്കുവാൻ വേണ്ടി ദൈവികമായ ഒരു കൈമാറ്റം അവിടെ നടക്കുകയാണ്. എന്നുവെച്ചാൽ അവൻ ദാഹിച്ച് നമുക്ക് പാനീയം നൽകുവാൻ വേണ്ടി യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ബ്രദറിന്റെ സഹോദരന്റെ പേര് പ്രേംസൺ.
അതെ, ചെന്നിത്തല എന്ന സ്ഥലത്തു നിന്നാണ് ഈ സഹോദരൻ വരുന്നത്. നമ്മൾ ബ്ലെസ്ഡ്യുടെ ടി വി പ്രോഗ്രാമിലൂടെ യേശു ചെയ്തൊരു അത്ഭുതവുമായിട്ടാണ് ഈ സഹോദരൻ ഇവിടെ നിൽക്കുന്നത്. ഈ സഹോദരൻ ഗൾഫിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ നവംബർ 2013 നവംബർ 20 താൻ ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 അടി ഉയരത്തിൽ നിന്ന് താൻ താഴെ വീണു. തന്മൂലം തന്റെ നട്ടലിന് കാര്യമായ ക്ഷതം സംഭവിച്ചു, കാലിന് ക്ഷതം സംഭവിച്ചു. തനിക്ക് നടക്കാനോ ഇരിക്കാനോ തന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും സാധ്യമല്ല. അതുപോലെ താൻ ഒത്തിരി ഭാരത്തോടെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹം തിരികെ നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് പോകുന്ന ശേഷം താൻ ട്രീറ്റ്മെന്റിനായി കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിൻ്റെ ടി വി പ്രോഗ്രാം ഈ സഹോദരൻ കാണാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്ലെസ്സിൻ്റെ ടി വി പ്രോഗ്രാമിൽ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നട്ടലിന് ക്ഷതം സംഭവിച്ച ഒരു സഹോദരനെ യേശു ഇപ്പോൾ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അതെന്നാണെന്ന് കറക്റ്റ് തീയതി ഇദ്ദേഹം ഓർക്കുന്നില്ല. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി 23 ബ്ലെസ്സിൻ്റെ ടി വി പ്രോഗ്രാമിൽ ബ്രദർ ഇങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, മസിൽസിന് ബലക്കുറവുള്ള ഒരു സഹോദരൻ ഇപ്പോൾ കാണുന്നു, തന്നിപ്പോൾ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. തനിക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മസിലുകൾക്ക് ഏതോ രീതിയിൽ ക്ഷയം സംഭവിച്ചു, വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഈ നിമിഷം തന്നെ ലഭിക്കട്ടെ. അതിനുശേഷം ഈ സഹോദരൻ ട്രീറ്റ്മെന്റിനായി ചെന്നു, താൻ എക്സ്റേ എടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തനിക്കൊരു പ്രശ്നവുമില്ല. തൻ്റെ നടുവിൻ്റെ പ്രശ്നം യേശു സൗഖ്യമാക്കി, തൻ്റെ കാലിൻ്റെ പ്രശ്നം സൗഖ്യമാക്കി, തനിപ്പോൾ പൂർണ്ണമായി സൗഖ്യമായിട്ട് അവിടെ നിൽക്കുന്നത്. ഉണ്ടായ അനുഭവം ഒന്ന് പറയാമോ? എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. പറയാൻ വാക്ക് കിട്ടുന്നില്ല. ഹീസ് വെരി ഇമോഷണൽ. വൈഫിന് പറയാൻ സാധിക്കും ഉണ്ടായത്? ഞങ്ങളുടെ ഈ പ്രോഗ്രാം സ്ഥിരം കാണുമായിരുന്നു. അങ്ങനെ ഞങ്ങള് എൻട്രി വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റിലായിരുന്നു, ഫുൾ റെസ്റ്റിലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ദിവസം ഇങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതുപോലൊരു പ്രോഗ്രാമില്ല, ബ്രദർ ഇങ്ങനെ നട്ടലിന് ക്ഷത സംഭവിച്ചത് ഒരു കാലിനൊരു ഏന്തുള്ള ഒരാളിനെ യേശു സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞു. 3 മാസം റെസ്റ്റ് പറഞ്ഞാണ്. ഇപ്പോൾ 1 മാസം കൊണ്ടെല്ലാം ഭേദമായി. ഒരു 3 മാസം പറഞ്ഞിരുന്നാണ്, പക്ഷേ ആളിപ്പോൾ നടക്കുന്നു. ഇന്ന് ചെന്നിത്തലയിൽ നിന്നും മാവേലിക്കര വരെ സഞ്ചരിച്ച് വന്നിരിക്കുന്നു. തീർന്നില്ലേ ബ്രദറെ? ഈ ഏപ്രിൽ മാസത്തിൽ ഇദ്ദേഹം തിരികെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഓക്കെ, ഏപ്രിൽ മടങ്ങി പോവുകയാണ്. അതെ അതെ. പ്രൈസ് ഗോഡ്. നമ്മുടെ യേശു വീണ്ടെടുക്കുന്നവനാണ്. എന്ത് നഷ്ടപ്പെട്ടാലും ആരോഗ്യമാകട്ടെ, ജോലിയാകട്ടെ. എത്ര പേരുണ്ട് എന്നോട് ചേർന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ? കർത്താവെ, കൈകളെ ഉയർത്തി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനത്തെ ചിന്നിയവരും ചിതറിയവരുമായി കണ്ട് അങ്ങ് മനസ്സലിഞ്ഞു. അവരുടെ രോഗികളെ സൗഖ്യമാക്കി, ദുഃഖിതരെ ആശ്വസിപ്പിച്ചു. ഈ കൈകൾ ഉയർത്തിയിരിക്കുന്ന ഈ കൈകളുടെ ഉടമസ്ഥർ പലരും വലിയ വേദനയിലും പ്രയാസത്തിലുമാണല്ലോ കർത്താവെ. ഈ സമയം തന്നെ നിൻ്റെ കരങ്ങൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ വിരലുകളെ, ആ കൈപ്പത്തികളെ, ആ കൈത്തണ്ടുകളെ ഒന്ന് തൊടണമേ. ആ വ്യക്തികളെ, പ്രശ്നങ്ങളെ ഒന്ന് തൊടണമേ. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, കിടപ്പ് രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം നൽകി ജീവൻ നിലനിർത്തുന്ന ഒരു വ്യക്തി ഈ കൂട്ടം മുഴുവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സാക്ഷ്യം കാണുമ്പോൾ ഒരു സൗഖ്യം അവിടെ നടക്കുകയാണ്. വീണ്ടും ജീവനിലേക്ക് തിരികെ വരുന്നു. വീണ്ടും നിങ്ങൾ ജോലിക്ക് പോകും. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിച്ചോ, സൗഖ്യങ്ങൾ നടക്കട്ടെ. അത്ഭുതകരമായ രക്തക്കുഴലുകൾ സൗഖ്യമാകട്ടെ, ആമാശയം സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. ഒരു വലിയ ഹീലിംഗ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ തുടങ്ങട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. ഈ സഹോദരനെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചു. വീണ്ടും താൻ ഗൾഫിലേക്ക് പോകുന്നു. അതിനായി നന്ദി പറയുന്നു കർത്താവെ. അതിനിടയിൽ യേശുവിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കർത്താവ് കൊടുത്ത അവസരത്തിനായി നന്ദി പറയുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ബ്ലെസ് ദം ഫാദർ ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. Thank you.
നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിനെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, യേശു കർത്താവ് തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വളരെയധികം വലുതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും, ഒരു പക്ഷേ രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, മറ്റേത് പ്രശ്നമാണെങ്കിലും വിശ്വസിക്കുക, കർത്താവ് എനിക്കത് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികൾക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ, നിനക്ക് സൗഖ്യമാക്കാൻ കഴിവുണ്ട്, സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുമുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ആണിപ്പാടുള്ള കൈകൾ നീട്ടി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില ക്യാൻസർ ഇപ്പോൾ മാറിപ്പോവുകയാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ക്യാൻസറെങ്കിലും ഒരുപക്ഷേ ചില മുഴകൾ അത് ക്യാൻസറസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഭാഗത്ത് നിങ്ങളുടെ കൈകൾ എടുത്തു വെച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയം തന്നെ ആ ക്യാൻസർ സൗഖ്യം ആകട്ടെ, ആ മുഴകൾ ഇപ്പോൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വെള്ളം ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ, പൂർണ്ണമായ വിടുതൽ ആ വ്യക്തിയുടെ ഞരമ്പുകൾക്കകത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അതുപോലെ കാല് നിലത്ത് കുത്താൻ സാധിക്കാത്തതുപോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ കാല് ഇപ്പോൾ തന്നെ സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അലർജികൾ കർത്താവ് സൗഖ്യമാകുന്നു. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള, രഹസ്യ ഭാഗങ്ങളിലുള്ള ചില അലർജികൾ, അതുപോലെ ചില വസ്ത്രം ധരിക്കുന്ന നിമിത്തമായിട്ടുള്ള ചില അലർജികൾ, ഇതൊക്കെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ അത് സൗഖ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഒരു മകൻ വീട് വിട്ടിറങ്ങിപ്പോയത്, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞ് മടങ്ങി വരട്ടെ, ഭവനത്തിലേക്ക് ആ കുഞ്ഞ് മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ മത്സരത്തിന് വേണ്ടി കുട്ടികളെ അയച്ചിട്ട്, ഏതോ വലിയ മത്സരങ്ങൾക്ക് വേണ്ടി അയച്ചിട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കാണുകയാണ്. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉന്നതമായ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഏറ്റവും നല്ല മാർക്കോടെ പാസ്സാകാൻ കർത്താവിൻ്റെ കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിൽ വലിയ മാറ്റങ്ങളുണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ബ്ലെസ്സിംഗ് ടുഡേ ടി വി പ്രോഗ്രാമിലൂടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്ററിലെ ക്വയർ ആലപിച്ചിട്ടുള്ള ഗാനങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഗാനങ്ങളുടെ സമാഹാരം അതൊരു MP3 ഫോമാറ്റിൽ സെലിബ്രേറ്റ് ജീസസ് എന്ന പേരിൽ ഉണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ആവശ്യപ്പെടുക. അപ്പോൾ തന്നെ ഇതിൻ്റെ പുസ്തക രൂപത്തിലും ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. മൃദ ഡാമിൻ്റെ പുസ്തകങ്ങൾ ആശിഷമാരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. മലയാളം അറിയാവുന്ന, മലയാളം വായിക്കാൻ സാധിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഇത് പ്രത്യേകിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടുള്ള അനേക കത്തുകൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ലെറ്റർ ബോക്സിൽ വന്നിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ കത്തുകളൊക്കെ വായിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ കർത്താവ് ഈ ഒരു പുസ്തകത്തിലൂടെ അനേകർക്ക് നൽകിയിരിക്കുകയാണ്. പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ളത്, പലപ്പോഴും പ്രശ്നങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്തതുകൊണ്ടും ഇത് ചെയ്തതുകൊണ്ടൊക്കെയാണെന്നാണ് പലപ്പോഴും നാം പറയാറുള്ളത്. എന്നാൽ പലപ്പോഴും പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ നാം തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മിൽ വരുത്തേണ്ട മാറ്റം എന്താണ്, അതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതും ഒരു കഥാരൂപത്തിലാണ് ഈ പുസ്തകം അത് നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ സരളമായ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന് വലിയ രൂപാന്തരം വരുത്തും, എനിക്ക് വളരെ ഉറപ്പാണ്.
100% ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് ആശിഷുമാരി. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കണം. ആ സമയത്ത് തന്നെ നിങ്ങൾ വിളിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് നാസിക്, അതുപോലെ തന്നെ സൂററ്റ്, ബറോഡ, ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നാളത്തെ എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ദൈവം അയച്ച മനുഷ്യൻ. ഹു വാസ് സെൻഡ് ബൈ ഗോഡ് ആസ് എ വിറ്റ്നസ് ടു ടെസ്റ്റിഫൈ അബൌട്ട് ലൈറ്റ്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി ഫിലിപ്പോസ്, സി നതനിയേൽ, ഡി യോഹന്നാൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ്: BT സ്പേസ് ABC ഓർ D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.